ഹായ്, മൈൻഡ് മാസ്റ്റർ ലൈവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എസ് എസ് എൽ സി റിസൾട്ട് വന്നു. തുടർ പഠനത്തിനുള്ള അവസരങ്ങളും സാധ്യതകളും അന്വേഷിച്ച് ഒരുപാട് കൂട്ടുകാർ ബന്ധപ്പെടുന്നുണ്ട്. ഏതാണ് എസ് എസ് എൽ സിക്ക് ശേഷമുള്ള നല്ല കോഴ്സ്, നല്ല കോമ്പിനേഷൻ തരുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, ഏത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നല്ല വരുമാനവും നല്ല അഭിമാനവുമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 10-ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് ഒരിക്കലും നിങ്ങളുടെ +1 +2 പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമേ ഓർമ്മപ്പെടുത്താനുള്ളത്. 10-ാം ക്ലാസ്സിൽ ഗ്രേഡ് കുറഞ്ഞ പലരും +1 +2 നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുപോലെ തന്നെ 10-ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയ പലരും +1 +2 മാർക്ക് കുറഞ്ഞു പോകുകയും ഫെയിൽ വരെയാകുന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതുവരെ ലഭിച്ച ഗ്രേഡല്ല ഇനി നിങ്ങളുടെ മുൻപോട്ടുള്ള ഗമനത്തെ ആശ്രയിക്കുന്നത്. നിങ്ങളിനി അങ്ങോട്ട് ആത്മവിശ്വാസത്തോടുകൂടി, ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുന്നേറുകയാണെങ്കിൽ ഏറ്റവും നല്ല ഗ്രേഡും ഏറ്റവും നല്ല മാർക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കറിയാവുന്നതുപോലെ +1 പഠിക്കാനായി നമുക്ക് ഹയർ സെക്കൻഡറി 3 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തേത് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ആണ്, രണ്ടാമത്തേത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ്, മൂന്നാമത്തേത് സാധാരണയായിട്ട് കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഈ 3 സ്ട്രീമും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെയുള്ളൊരു അവസരമാണ് ITI, അതുപോലെ തന്നെ ഡിപ്ലോമ മേഖലകൾ. അതുമല്ലെങ്കിൽ വിവിധ കമ്പ്യൂട്ടർ കോഴ്സുകളുണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളുണ്ട്, ചില ഷോർട്ട് ടേം കോഴ്സുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാനും അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനും ശ്രദ്ധിക്കുക. അതിലൂടെ നിങ്ങൾക്ക് നല്ല മനസ്സംതൃപ്തിയോടുകൂടി, നല്ല സാറ്റിസ്ഫാക്ഷനോടുകൂടിയുള്ള മികച്ച വരുമാനത്തോടുകൂടിയുള്ള ജോലിയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ആദ്യമായി ടെക്നിക്കൽ ഹയർ സെക്കൻഡറിയെക്കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾ 10-ാം ക്ലാസ്സിന് ശേഷം നല്ല ഗ്രേഡുള്ളവരാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിലൊക്കെ A+ തന്നെ നിങ്ങൾക്കുണ്ട്. ടെക്നിക്കലി കുറച്ചുകൂടി സ്കില്ലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി കോഴ്സ് വളരെ നന്നായിട്ട് മാറും. അവിടെ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി സബ്ജക്റ്റ് ഉണ്ടാകും, അതുപോലെ മാത്തമാറ്റിക്സ് ഉണ്ടാകും. ബയോളജി ഉണ്ടാകത്തില്ല, അതിന് പകരം നല്ല കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള കോഴ്സുകൾ, ടെക്നിക്കൽ കോഴ്സുകളാണ് അവിടെ ഉണ്ടാകുന്നത്. നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്നതെങ്കിൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറിയിലുള്ള പഠനം നിങ്ങൾക്ക് വളരെ മുതൽക്കൂട്ടായിട്ട് മാറും. BTECൻ്റെയൊക്കെ 2-ാം വർഷത്തിലേക്കുള്ള എൻട്രിക്ക് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്റ്റഡി നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിട്ട് മാറും എന്നുള്ളതാണ്. 2-ാമത്തെ ഹയർ സെക്കൻഡറിയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. നിങ്ങൾക്ക് +2 സയൻസ് പഠിക്കാൻ വളരെ ആഗ്രഹമുണ്ട്, പക്ഷേ മാത്തമാറ്റിക്സ് സൈഡിൽ നിങ്ങൾ വീക്കാണെങ്കിൽ, മാത്തമാറ്റിക് എബിലിറ്റി നിങ്ങൾക്ക് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എടുത്തു പഠിക്കാം. സാധാ സയൻസുള്ളിൽ ഉള്ളതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുമാണ് VHSEയിലുള്ളത്. മാത്തമാറ്റിക്സിന് പകരം ഒരു വൊക്കേഷണൽ കോഴ്സാണ് വരുന്നത്. അതൊരു പക്ഷേ അഗ്രികൾച്ചർ ഓർ നഴ്സിംഗ് അല്ലെങ്കിൽ ഫാർമസി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പല സ്കൂളുകൾക്കനുസരിച്ച് കോഴ്സ് കോമ്പിനേഷൻ മാറാറുണ്ട്. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് പോലെ +2 സയൻസ് കഴിഞ്ഞാൽ പോകുന്ന എല്ലാ മേഖലകളിലേക്കും പോകാം VHSE കഴിഞ്ഞാൽ. അതിനപ്പുറത്തേക്ക് VHSEയെ ആശ്രയിച്ച് ഒരുപാട് PSC അംഗീകൃതമായിട്ടുള്ള തൊഴിലുകളും തൊഴിലവസരങ്ങളും ഇന്ന് നിലവിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. VHSEക്കുള്ളൊരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത് മാത്തമാറ്റിക്സ് പഠിക്കാത്തത് കൊണ്ട് എഞ്ചിനീയർ മേഖലയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ അഡീഷണലായിട്ട് മാത്തമാറ്റിക്സ് എടുക്കുകയാണെങ്കിൽ VHSE കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് മേഖലയിലേക്കും പോകാനായിട്ട് സാധിക്കും. ഇനി സാധാരണ കുട്ടികൾ പോകുന്ന ഹയർ സെക്കൻഡറി. ഹയർ സെക്കൻഡറിയിലെ കോഴ്സുകൾ നമുക്ക് 4 തരംതിരിക്കാം. കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ബയോളജി സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഓർ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഉണ്ട്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസും ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസിൽ നേരത്തെ ടെക്നിക്കൽ ഹയർ സെക്കൻഡറിയിൽ സൂചിപ്പിച്ചതുപോലെ ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളെ കുറിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അതിനുശേഷം BCA, MCA പോലെയുള്ള കോഴ്സുകൾ എടുത്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ലെവൽ സോഫ്റ്റ്വെയർ ഡിസൈനിങ്ങിലേക്കും വെബ്സൈറ്റ് ഡിസൈനിങ്ങിലേക്കുമൊക്കെ നല്ല വരുമാനമുള്ള തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. നല്ല മാത്തമാറ്റിക് എബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് വളരെ ഉപകാരപ്രദമായിട്ട് മാറും. ബയോളജി സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, അതുപോലെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാകും, ഒക്കെ വളരെ നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റും. സയൻസ് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്.
നിങ്ങൾ പ്ലസ് ടു സയൻസ് കഴിഞ്ഞ ഒരു കുട്ടിയാകുന്ന സമയത്ത് അപ്ലിക്കേഷൻ ലെവലിൽ നന്നായിട്ട് ചിന്തിക്കാനും ഒരുപാട് തൊഴിലവസരങ്ങളിലേക്ക് എത്തിച്ചേരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റ് സബ്ജക്റ്റുകൾ ഒട്ടും പിന്നോട്ടല്ല എങ്കിൽ കൂടിയും സയൻസ് കഴിഞ്ഞ ഒരു കുട്ടി മുൻപോട്ട് ഇറങ്ങുന്നത് ഒരു നാലും കൂടിയ ജംഗ്ഷനിലേക്കാണ്. നാല് റോഡുകൾ കൂടിച്ചേർന്ന ജംഗ്ഷനിലേക്ക് ഒരാൾ ഇറങ്ങിയാൽ എങ്ങനെയുണ്ടാകും? പല ദിക്കുകളിലേക്കും പല ദിശകളിലേക്കും മാറിപ്പോകാനും വിവിധ ചോയ്സുകൾ തിരഞ്ഞെടുക്കാനുമായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻസ് സയൻസ് പഠനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ബയോളജി സയൻസാണ് പൊതുവേ മെഡിസിനും അതുപോലെ പാരാമെഡിക്കൽ കോഴ്സിനൊക്കെ വളരെ അത്യാവശ്യം. ബയോളജിയിൽ 50% മാർക്കും ബാക്കിയുള്ളതിലൊക്കെ അതിൽ കുറഞ്ഞ മാർക്കുമാണ് പരിഗണിക്കുന്നത്. പ്രാക്ടിക്കലും അതുപോലെ തന്നെ റെക്കോർഡ് വർക്കും വൈവ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ടാലൻ്റ് ഒന്നും കൂടി കൂട്ടാനും നിങ്ങൾക്ക് കൂടുതൽ ജോലി അവസരങ്ങൾ ഉണ്ടാക്കിത്തരാനും ബയോളജി സയൻസ് സ്റ്റഡീസ് നിങ്ങളെ സഹായിക്കും. മാനേജ്മെൻ്റ് തലത്തിലാണ് നിങ്ങളുടെ താല്പര്യം. പുതിയൊരു സംരംഭകനായിട്ട് മാറണം, ഒരു എൻ്റർപ്രണറായിട്ട് നിങ്ങൾക്ക് മാറണം, പുതിയ സംരംഭങ്ങൾ തുടങ്ങണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സ് വളരെ നന്നാകും. കൊമേഴ്സ് 2 വർഷം പഠനത്തിന് ശേഷം നിങ്ങൾക്ക് BCOM അല്ലെങ്കിൽ BBAയോ അല്ലെങ്കിൽ MBA പോലത്തെ കോഴ്സുകൾക്ക് പോകാം. വളരെ നല്ല വരുമാനത്തോടു കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ് കൊമേഴ്സ് പഠിച്ചവർക്ക് ലഭിക്കുന്നത്. കൊമേഴ്സിൽ കമ്പ്യൂട്ടർ കൊമേഴ്സുമുണ്ട്, അതുപോലെ തന്നെ സാധാരണത്തെ മാത്തമാറ്റിക് കൊമേഴ്സുമുണ്ട്. അക്കൗണ്ടൻസി, എക്കണോമിക്സ് തുടങ്ങിയ പേപ്പറുകളാണ് കൊമേഴ്സിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 4th ഓപ്പർച്യൂണിറ്റിയാണ് ഹ്യൂമാനിറ്റീസ്. നിങ്ങൾക്ക് ചരിത്രം പഠിക്കാൻ വളരെ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ പൊളിറ്റിക്സിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, മനുഷ്യൻ്റെ പരിണാമം അതുപോലെ തന്നെ സാമൂഹിക ബോധം കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, IAS IPS തലത്തിലേക്കൊക്കെ ഡിഗ്രി ലെവലിലേക്ക് പോകണമെങ്കിൽ, IFS പോലത്തെ തലത്തിലേക്ക് പോകണമെങ്കിൽ +1 +2 ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ മതിയാകും. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന പാഠ്യപദ്ധതിയാണ് ഹ്യൂമാനിറ്റീസ്. ഹ്യൂമാനിറ്റീസ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഇനി അതുമൊന്നുമല്ല, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ജോലിയിലേക്കാണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ITI തിരഞ്ഞെടുക്കാം. 6 മാസം, 1 ഇയർ, അതുപോലെ തന്നെ 2 ഇയർ കോഴ്സുകൾ ITIയിൽ ലഭ്യമാണ്. നിങ്ങളുടെ അഭിരുചി ഏതാണ് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ITIയിൽ കോഴ്സുകൾ ഓപ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡിപ്ലോമകളുണ്ട്, നമ്മൾ പോളി എന്ന് പറയുന്നു. അതും 10th ക്ലാസ്സിൻ്റെ മാർക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോളിക്ക് അഡ്മിഷൻ എങ്കിലും, +1 +2 നിങ്ങൾ സയൻസ് പഠിക്കുകയാണെങ്കിൽ പോളി നന്നായിട്ട് പഠിക്കാനും അതിൽ മാർക്ക് സ്കോർ ചെയ്യാനും പേപ്പർ ബാക്കപ്പ് ഇല്ലാതെ പെട്ടെന്ന് രക്ഷപ്പെട്ട് ലാറ്ററൽ എൻട്രിയിലൂടെയൊക്കെ BTECലേക്ക് കയറാനുമൊക്കെ വളരെ സഹായകരമാകും. പിന്നെ സാധാരണ ആളുകളൊക്കെ ഷോർട്ട് ടേം ആയിട്ട് ചെയ്യുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കോഴ്സുകളുണ്ട്, ഫാഷൻ ഡിസൈനിങ് കോഴ്സുകളുണ്ട്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ത് പഠിക്കണം, എവിടെ പഠിക്കണമെന്ന്. ഇപ്പോൾ ഫോമൊക്കെ പൂരിപ്പിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പൂരിപ്പിക്കുക. സംശയമുള്ളവരൊക്കെ നിങ്ങളുടെ സീനിയേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് അല്ലെങ്കിൽ അധ്യാപകരോടൊക്കെ കൃത്യമായിട്ട് ചോദിച്ചതിന് ശേഷം മാത്രം ഫോം ഫില്ലപ്പ് ചെയ്യുക. അഡീഷണൽ ആയിട്ടുള്ള വെക്കാനുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെക്കണം. സ്വിമ്മിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാകും, ക്ലബ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാകും. അതൊക്കെ എക്സ്ട്രാ മാർക്ക് കിട്ടാൻ നിങ്ങൾക്ക് വളരെ കൂടുതൽ സഹായകരമായിട്ട് മാറും. അപ്പോൾ നല്ല കോഴ്സ് തിരഞ്ഞെടുത്ത് നല്ല ഭാവിയെ ലക്ഷ്യം വെച്ച് മികച്ച പോസ്റ്റിലേക്ക് എത്തുന്ന മിടുക്കന്മാരും മിടുക്കുകളുമായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെടാം. എൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹാവ് എ ബ്രൈറ്റ്ഫുൾ ഫ്യൂച്ചർ. താങ്ക് യു.